ഫ്രണ്ട്സുമായിട്ട് ഏതാണ്ട് ഒഡീഷയിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്. ബ്രോ ബ്രോ നെയിം ചെനാപോടോ പിന്നെ ഇവിടെ വേറെ കുറച്ച് പിന്നെ ആ കാണുന്ന സാധനം അറിയാലോ ഊത്തപ്പം, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആക്ച്വലി. നമ്മൾ ആ ട്രെയിൻ ആക്കിയിരുന്നപ്പോൾ കുറെ ആളുകൾ ഈ ഫുഡ് കളക്ട് ചെയ്തിരുന്നത്. ഈ ഒരു പുള്ളിയാണ് കുറെ സമയത്തുള്ള ദേവാശിഷ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവാശിഷ് ആണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അവനവിടെ നിന്ന് കഴിക്കുകയാണ്. ചിക്കുബായി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കുബായി പീസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം സ്വീറ്റ്സും കാര്യങ്ങളുമാണ്. ഇപ്പൊ എനിക്ക് ഫുഡ് കിട്ടിയിട്ട് ഞാനെടുത്ത് അയക്കുക. നല്ല തിരക്കുണ്ട് കേട്ടോ. ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. എന്താ വാങ്ങിയെന്ന് അറിയില്ല. എനിക്കും പൂരി മതിയെന്ന് അറിയാം. നമ്മുടെ ഒരു കേരള സൈഡ് ഉണ്ട്. റിസ്ക് എടുക്കാൻ വയ്യ. ഇന്ന് മീഡിയ ട്രിബ്യൂണൽ കയറണ്ടല്ലേ. അപ്പം വയറിളകിയാല് പണി പാടും. വേറെ വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഇപ്പൊ ആദർശ് അവിടെ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. പൂരി ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഇപ്പൊ എനിക്ക് പൂരി ഓർഡർ ചെയ്ത് വരും. ഊത്തപ്പം മറ്റേ ദോശയുള്ള ഊത്തപ്പമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്ക് സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ആ ഓക്കെ, എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞു. സാധനം വാങ്ങിയെന്ന് പറയുകയാണ്. അതാണ് ഈ സാധനത്തിനാണ് ചനാപ്പുഴ എന്ന് വിളിക്കുന്നത്. കൊള്ളാം, ടേസ്റ്റി ആണോ? ഞാൻ ടേസ്റ്റ് ആയിട്ട് പറയാം. ഇതാണ് ഈ സാധനത്തിനാണ് ചനാപ്പുഴ എന്ന് വിളിക്കുന്നത്. കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്, നോക്കട്ടെ ടേസ്റ്റി ആയിട്ട്. എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ നാട്ടിലെ സപ്താഹത്തിന് പാത്രം കഴിയുന്ന പോലെ ഒരു പുള്ളി വന്നിരുന്ന് ഫുള്ള് പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി നല്ല വർക്കിലോട്ടിലാണ് കേട്ടോ. ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സപ്താഹത്തിന് ആളുകൾ പാത്രം കഴുകത്തില്ലേ, അതുപോലെയാണ് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ ഇവിടുത്തെ കുക്കിംഗ് ഏരിയനോ ഉണ്ടോ ഇവിടെ? ഇവിടെ ഏതാണ്ട് വട, നമ്മുടെ നാട്ടിലെ ഉഴുന്നുവട എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ദാഹി ബട അങ്ങനെ എന്തൊക്കെ പേരാണ് വിളിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ എക്സാക്ട് നെയിംസും കാര്യങ്ങളൊന്നും അറിയില്ല. ഭയങ്കര രീതിയിൽ അതുകൊണ്ട് അവിടെ കുക്കിംഗ് ഭയങ്കര ഫാസ്റ്റിന് നടക്കുവാണ്. അതുകൊണ്ട് ആള് ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഇത്രയധികം തിരക്ക് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ആ ഇതാണ് വട, നമ്മുടെ ഉഴുന്നുവട എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ആ പുള്ളിയുടെ ഒക്കെ മസിൽസ് ഉണ്ടോ അമ്മേ. പിന്നെ ഇയാളെ കഴുകുന്നത് വേറെ കുറേ സമയത്ത് കഴുകൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ അത് സംഭവം, അതായത് ഈ വട മാവ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മെഷീൻ പവറും മാനുവൽ പവറും എത്ര എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുകൊണ്ട് അവിടെ സി സി ടി വി ഫുട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി വരുമ്പോൾ ഞാനിതെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം. കാരണം അവർ ഓരോ സംഭവങ്ങളും അളവ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ആ അവിടെ ആ പൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എക്സാമ്പിൾ. ഞാനിപ്പോൾ യുവമാരുമായിട്ട് താണ്ട ഈ ദീപങ്ങളൊക്കെ വിൽക്കുന്ന കട തന്നെയാണ്. കുറേ ദീപങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഈ പിള്ളേർ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഉള്ള ഷോപ്പുകൾ മുഴുവൻ കയറി ഫുഡ് കഴിക്കാൻ വിളിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ്. ഇപ്പോഴും യുവമാരെന്തെങ്കിലും കഴിക്കണം എന്നുള്ള വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിലൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. കൊള്ളാം നല്ല ഗണപതിയുടെ. ആ ഗണപതിയുടെ സാധനം ഇങ്ങനെ വെച്ച് കത്തിക്കുന്നതാണ് വിളക്ക്. ഓക്കെ, ഗണപതിയുടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗണപതി മാത്രമല്ല ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, മീൻസ് കൈ വെക്കുന്നുണ്ട്. പിന്നെ ആ ദീപങ്ങളുടെ കുറേ സാധനങ്ങളുണ്ട്. ലക്ഷം കിടിലമാണ്.
നിങ്ങൾക്ക് ബോറായിരിക്കും എന്ന് ഒരുപക്ഷെ അറിയാം, പക്ഷെ നമ്മുടെ ദേവാശിഷ്ടോവൊക്കെ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കുറേ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ സോ ക്യൂട്ട് ആദർശ് പറയാണ്, കാണാൻ ദിവസം ഉണ്ടല്ലോ. ഇവിടെ ഇന്ന് മുതലാണ് സെലിബ്രേഷൻ തുടങ്ങുന്നത്, അപ്പം നമ്മൾ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. ഏകദേശം കൊള്ളാം. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഴുകുതിരി അവിടെ ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ ചിത്രം വരയ്ക്കുന്ന സാധനമാണ്. ഇതിന്റെ പുറത്ത് പൗഡർ ഇടും, പൗഡർ ഇട്ട് പൊക്കി കഴിയുമ്പോൾ ഏകദേശം ഇതിനകത്ത് എഴുതി കൊണ്ടിരിക്കും. ഇങ്ങനെ ഇതാണ്ട് കളർ പൗഡേഴ്സ് ഉണ്ട്. ഈ കളർ പൗഡേഴ്സ് ഈ ഒരു മോഡലിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മോഡൽ ബുക്ക് എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ചിത്രം എന്താണ് അതുപോലെ വരും. അതുകൊണ്ട് ഇത് ലോർഡ് കൃഷ്ണയുടെയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉമാറിന്റെ വകയായിട്ട് മൊത്തത്തിൽ കാണാൻ കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ മെഴുകുതിരികള് കുറെ ഇടലാണ് മൊത്തത്തില്. യുവമാർക്ക് ഒരു പേടിയില്ല കേട്ടോ, ഞാൻ ഈ പൂച്ചയെ കണ്ട് ഓടി മാറിയതാണ്. ഈ റോഡിൽ നിൽക്കുന്ന പൂച്ചയൊക്കെ എടുത്ത് നടക്കുമോ? യുവമാർക്ക് മറ്റേ റാബീസ് വരുമെന്ന് ഒരു പേടിയില്ല. പൂച്ച കണ്ടറിയാം കലിപ്പാണ്, വാലൊക്കെ പൊക്കി നിൽക്കുവാണ്. ഞാൻ പേടിച്ചിട്ട് കൂളായിട്ട് പൂച്ച എടുത്ത് വെച്ച് കളിക്കുന്നത്. അമ്മേ ധൈര്യം തന്നെ സമ്മതിക്കണം. കണ്ടോ പൂച്ച, ഇവന്മാര് കലിപ്പ് തന്നെ കേട്ടോ. എന്റെ കുണ്ടി ഇങ്ങനെ കടിക്കണം എന്റെ പേടി. ആ പൂച്ച കണ്ടിട്ട് കണ്ട ഭയങ്കര ആക്രമണ തുരയിൽ നിൽക്കുവാണ്. അവൻ്റെ അവിടെയൊക്കെ വീർത്ത് വയ്ക്കുന്നു, മീൻസ് പൊങ്ങി നിൽക്കുവാണ്. സോ ഭയക്കേണ്ടിയിരിക്കുന്നു, പക്ഷെ ഇവന് ഭയമില്ല. അതാണ് ഇവന്റെ ഹൈലൈറ്റ്. പേടിയെന്ന് പറയുന്ന സാധനമില്ല ആളിന്. എന്താ പൂച്ച വെച്ച് കാണുന്നുണ്ടോ? കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ആക്ച്വലി ഇവനെ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ റോഡിൽ കിടക്കുന്ന പെറ്റിനെയൊക്കെ എടുത്തിരുന്നതെന്ന് വെച്ചാൽ ഇവന്റെ കയ്യിലൊക്കെ വെച്ച് നക്കുന്നു. എന്റെ പൊന്നെ, എനിക്കാണെ കണ്ടിട്ട് പേടിയാവുന്നു. ബ്രോ ഐ തിങ്ക് ഇസ് ദേർ എനി ഇൻഫെക്ഷൻസ് ലൈക്ക് ദാറ്റ്? നോ 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 ബ്രോ മിറ്റ്സ് അലൈവ്. ഇതിന്റെ പറയുന്ന ഇൻഫെക്ഷൻ ഞാൻ കുഴഞ്ഞു. ഞാനൊരു ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചാലോ ആലോചിക്കുകയാണ്. എന്റെ കയ്യിലൊക്കെ ഒരു മക്കുന്നു. അവന്റെ പല്ല് സാധനങ്ങൾ കണ്ട് പേടിയാവുകയും ചെയ്യുന്നു. ഓർ ധൈര്യം സമ്മതിക്കണം. കണ്ടോ നെയ്ജ് പോയാ പൊന്നെ പട്ടി. ഓ ഇവിടെ ഓറഞ്ചിന്റെ ഉണ്ട്, പിന്നെ പുതിന ഉണ്ട്. ഇപ്പൊ ഒഡീഷയുടെ ഇൻഡിജീനിയസ് ഡ്രിങ്ക്. ഇവിടെ മറ്റേ സാധനങ്ങൾ മറ്റേ പാൻ മസാല സാധനം അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഓറഞ്ച് തരാനാണ് പറയാം. അപ്പൊ ഇവര് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ സാധനം. ഓറഞ്ച് വെച്ച് ഇടിച്ചിട്ടുണ്ട്. ഓക്കെ താങ്ക് യു, എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ അടിക്കാൻ പോവാണ്. ആദർശ് പുതിനയുടെ ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്. ദേവാശിഷ് മാത്രം ഡ്രിങ്ക് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല കേട്ടോ. മീൻസ് ഇതിന് ജെലി ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു സ്പൈസി നേച്ചർ ഉണ്ട്. ദേവാശിഷ് ജെല്ലി എടുത്തിട്ടുണ്ട്. ഞാൻ ഓറഞ്ചാണ് എടുത്തതാണ്. ഈ സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുകയാണ്, ഇവിടുത്തെ മരിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ വെറ്റിലേക്കകത്ത് സാധനം തേച്ചുകൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി ഓഫ് സിഗരറ്റുകളുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയില്ല മറ്റേ ഈ ശംഭു പാൻപരാക്ക് ചൈനീ കൈനി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പാണ്.
ഈ ബിമൽ പാൻ മസാല എന്ന് പറയുന്ന സാധനത്തിന് 5 രൂപയേ ഉള്ളൂ ഇവിടെ. 100 രൂപയ്ക്ക് 20 ചെറിയ പാക്കറ്റ് സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. അല്ല, ആക്ച്വലി ഒഡീഷ നഗരത്തിൽ എപ്പോഴും നല്ല തിരക്കാണ്. നല്ല തിരക്കാണെന്ന് വെച്ചാൽ ഞാനിവിടെ ഫുട്ബോളിന്റെ കാര്യം അന്വേഷിച്ചു. ഞാനിവിടെ കുറെ ആളോട് സംസാരിച്ചു. ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവരാരും ഫുട്ബോളിലൊട്ടും ഇൻട്രസ്റ്റഡ് അല്ല. ഇവർക്ക് രണ്ടാർക്കും ഫുട്ബോൾ എന്താണെന്ന് പോലും അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ ഫുട്ബോളിന്റെ ISL കാര്യം പറയുമ്പോൾ എന്താണ് ISL എന്നാണ് ചോദിച്ചത്. ഇവരുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പം ഇവന്മാരുടെ സ്റ്റേഡിയവും വീടും തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററിന് താഴെയുള്ള ഡിസ്റ്റൻസ്. പക്ഷെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഒരുപാട് കറങ്ങേണ്ടി വരും. നമ്മളാ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇന്നലെ രാത്രി വീഡിയോ എടുത്തില്ലേ. പക്ഷെ ആളുകൾക്ക് ഫുട്ബോൾ എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുകളും ഇല്ല. അപ്പൊ ഇവര് ആകെ നടക്കുന്ന ഫുട്ബോൾ, ഇവിടെ U17 വേൾഡ് കപ്പ് നടക്കുന്നുണ്ടല്ലോ വനിതാ ഫുട്ബോൾ, ആ ഫുട്ബോൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞോ ഇന്ത്യ പുറത്തായോ ഇതാണ് ചോദിച്ചത്. അപ്പം ഒഡീഷ FC എന്ന് പറയുന്ന ഒരു ടീം ഇവിടെ നിന്നുണ്ട്, നിങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഹോം ഗ്രൗണ്ട് ഇവിടെയാണെന്ന് പറയുന്നത് പോലും ആർക്കും അറിയത്തില്ല. പിന്നെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടോ, ഇതാണ്ട് ഇവിടെ കൂട്ടിലിട്ട് ഇവിടെ ഇടിയ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതിനെ എന്താണ്, കൂട്ടിലിട്ട് കൊല്ലാനാണോ, പിടിച്ച് ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലാണോ എന്തോ അറിയത്തില്ല. എന്തായാലും ഇവര് കൂട്ടിലിട്ട് എടിയ വളർത്തുന്നുണ്ട്. ഇവർക്ക് റാബീസ് അതിനെ ഒന്നും പേടിയില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അതിന്റെ കൂട്ടിലിട്ട് എലിയെ വളർത്തുന്ന ഒരു പ്രദേശം. ദേവാശിഷ് നല്ലൊരു പെറ്റ്ലവറാണ് കേട്ടോ. കാര്യം ആള് എല്ലാ പെറ്റ്സിനെയും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. റോഡിൽ കിടക്കുന്ന പട്ടി, പൂച്ച, എലി എല്ലാത്തിനെയും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. വഴി കണ്ട ഒരു പൂച്ചയാണ് ഇപ്പൊ എടുത്തു വെച്ച് കയ്യിലൊക്കെ നക്കി തുടങ്ങി വിട്ടത്. അപ്പൊമാര് പൂച്ച തുണിക്കകത്തുണ്ടെന്ന് അതിന് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പാലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു പേടി ഇന്നലെ രാത്രി ഇതിന്റെ മറ്റുള്ള കാര്യം ഉണ്ടായിരുന്നു. ഒരു പേടിയില്ല ഇവന്മാർക്ക്. ഞാൻ പേടി പണ്ടാരുടെ കണ്ടിട്ടാണ്. അത് ഇവൻ റോഡിൽ വെച്ച് പാല് വാച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിനകത്ത് വെച്ച് കൊടുക്കാം. പേടി എന്ന് പറയുന്ന സാധനം ഇല്ലേ ഇവന്മാർക്ക്. അത് വളരെ പക്ഷേ ഇതൊക്കെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിക്കണം. ചെയറിൽ കയറുന്ന പോലെ കയറി പോവാണ് ഒരു ഷോപ്പിനകത്തോട്ട്. ഈ ഷോപ്പുകാരെല്ലാം നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. ഇവരുടെ ഉള്ള ഷോപ്പിലെ എല്ലാവരുടെയും കൂടെ പെറ്റാണെന്നാണ് പറയുന്നത്. ഇപ്പം പെറ്റിനെ ഇപ്പം തന്നെയാണ്. അപ്പൊ ആക്ച്വലി ഇവരുടെ അല്ല, ഈ ഒഡീഷയിലുള്ള ആളുകളുടെ മുഴുവൻ ക്വാളിറ്റിയാണിത്. ഈ ഒരു പെറ്റ് ലവേഴ്സ്. അപ്പം നമ്മുടെ ആദർശ് നോക്കുകയാണെങ്കിൽ ആദർശിന്റെ റൂമിന് മൊത്തം ഫിഷാണ്. സോ ഇവർക്ക് വീട്ടിലും പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, അങ്ങനെയുണ്ട്. ഓൾമോസ്റ്റ് ഫുള്ള് സെറ്റാണ്. പിന്നെ ആകാശിനും ഒരു ഒരു എന്താണ് വളർത്തുന്ന ഒരു പട്ടിയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. മീൻസ് ആകാശിന് പട്ടി ഉണ്ടോന്നാണ് ദേവാശിഷിന്റെ പൂച്ചയെ കൊണ്ടുവരാത്തത് എന്നാണ് പറയുന്നത്. അവർ ഒഡിയ ഭാഷയിൽ എന്തൊക്കെയാ പറയുന്നുണ്ട്. സംഗതി എന്തായാലും കളറാണ്. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് മീഡിയ ഹൗസിൽ പോയിട്ട് ഇവന്മാരുടെ സാധനങ്ങൾ മൊത്തം അപ്ലോഡ് ചെയ്യും. എനിക്കിവിടെ ഒന്ന് നെറ്റ് ഒന്നുമല്ലോ മക്കളെ. ഇവന്മാർ എനിക്ക് ഫുഡൊക്കെ ഇന്നും പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. മീൻസ് ലിമിറ്റഡ് കണ്ടീഷനിൽ ഇരുന്ന് കുക്ക് ചെയ്തിട്ടാണ് സാധനം തന്നത്. ഇന്ന് ഈ ഡിഷിന്റെ പേരെന്താ? വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ഡിഷ്? വെജ് പുലാവ്. ആ വെജ് പുലാവ് ഉണ്ടാക്കുന്നത്. വെജ് പുലാവിൻ്റെയോടൊപ്പം നല്ലൊരു തൈര് വെച്ചും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തില്ല. കണ്ടിട്ട് നല്ല സ്പൈസി ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇറങ്ങും കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആവും വരാം. ഇപ്പം മാച്ചും കാര്യങ്ങളും മൊത്തം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. അപ്പം കളി കഴിഞ്ഞിട്ട് എന്തായാലും ആശാനോട് സംസാരിച്ചിട്ട് വരൂ.